എല്ലാവർക്കും നമസ്കാരം. വാഴവത്തുമായിട്ട് നമ്മുടെ മേഘാലയയിലേക്കുള്ള യാത്രയിൽ നമ്മളിപ്പോൾ തമിഴ്നാട്ടിലെ സേലത്താണ്. അപ്പോൾ 544 നേരെ പോവും. നമ്മളിവിടുന്ന് താഴെ ഇറങ്ങി NH 44 കയറും. ഇപ്പോൾ പുത്തേ ട്രാവലോവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, ആ താഴെ കൂടെ പോകുന്നതാണ് NH 44. ഇപ്പം ഇതിൽ നമ്മൾ നേരെ കൃഷ്ണഗിരി ചെന്നിട്ട് അവിടെ നിന്ന് തിരിഞ്ഞാണ് പോകുന്നത്. ഇവിടുന്ന് റൈറ്റിലേക്ക് ഹൈവേയിലേക്ക് കയറും. എന്താ തെങ്ങിന്റെ മടൽ കൊണ്ടുപോകുന്നുണ്ടോ? അത് കത്തിക്കാൻ വേണ്ടി ആയിരിക്കും. കത്തിക്കാൻ മകനൊക്കെ 89 കിലോമീറ്റർ. ഹൊസൂർ 162, ബാംഗ്ലൂർ 202. ലെഫ്റ്റിലേക്ക് സേലം സിറ്റി. സേലക്ക് എത്തേക്കാലുവേ, ഈ ഫ്ലൈ ഓവറുകൾ വന്ന പിന്നെ സേലത്തെ ട്രാഫിക് തീർന്നു അല്ലേ? അയ്യോ, എന്നാ ഈ സേലം ഒന്ന് പാസ്സാണോ? എന്നാ ട്രാഫിക്കാ? അന്നല്ലെങ്കിൽ പിന്നെ മേട്ടൂര് വഴി പോകണമായിരുന്നു. പക്ഷെ മേട്ടൂര് വഴി പോകുമ്പോഴും എന്നാ അറിയാം, വണ്ടി ഓടിയെത്താൻ ഭയങ്കര താമസമാണ്. ഇത്തം പമ്പല്ലേ, ഡീസൽ ചെലവും കൂടുതല, ചെറിയ കയറ്റവിറക്കവും, പിന്നെ ടൗണുകളിലൊക്കെ തിരക്കും അങ്ങനെയുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ഈ വഴി വന്നാൽ രാത്രിക്കൊക്കെ എന്നോ ട്രാഫിക്കായിരുന്നു. ഇപ്പം നല്ല സുഖമായി, ഏത് സമയത്ത് വന്നാലും സുഖമായിട്ട്, ഒരു സിഗ്നൽ പോലും ഇല്ലാതെ വണ്ടി ഓടി. പിന്നെ പഴന്ന് ഇച്ചിരി ഇപ്പൊ ഈ വീതി പോരാൻ തോന്നുന്നു. അതെ അതെ, ഒരു ഒരു വണ്ടി കൂടെ പോകാനുള്ള വീതി ഉണ്ടായിരുന്നേ. നല്ലതാണ് അല്ല, എന്നാലും സിഗ്നലില്ലല്ലോ, അതുകൊണ്ട് വണ്ടി ഒരേപോലെ ഓടിയെത്തും. നമ്മളെ കഴിഞ്ഞ അങ്ങത്തവണ ചൂരി കയറ്റാൻ പോയ സ്ഥലം സ്റ്റീൽ പ്ലാന്റ്. ആ സ്റ്റീൽ പ്ലാന്റിന് അടുത്ത്. ആ അടുത്ത്. ആ അതെ, ചൂല് കയറ്റാൻ ഞങ്ങൾ ഞാനും ചായയും കൂടെ ജലജയും കൂടെ പോയത്. ചൂലും കയറും ഒന്നും കയറ്റിയാ നമ്മൾ ഒരിക്കലും മറക്കരുത്. എന്റെ കാര്യം എന്നറിയോ? എന്തുകൊണ്ടാ ചൂലും കയറും കയറ്റിയാലേ, കൊപ്ര കയറ്റിയാലും അങ്ങനെ. ഓ, മറ്റേ സൾഫറിന്റെ അതിന്റെ നാട്ടം കാരണം എന്നാ പ്രശ്നം? എന്നാ ഗ്യാസ് ചുമച്ച് ചുമച്ചുണ്ടല്ലോ, കുത്തി കയറുമല്ലേ മൂക്കിനകത്തേക്ക്. അന്ന് നമ്മളവിടെ ഈ കയർ കയറ്റിട്ടേ ആ പടുതായിട്ടിട്ട് നമ്മൾ അതിന്റെ ആ സൈഡിൽ നിന്ന് കുക്ക് ചെയ്യാൻ പോലും പറ്റിയല്ലായിരുന്നു. അതല്ല, സ്മെല്ല് കാരണം. അത് അത് കഴിഞ്ഞ് നമ്മൾ ഇറക്കാൻ പോവാൻ പോയില്ലേ, അവിടെ ചെന്നിട്ട് ഈ പടുത കഴിച്ചപ്പോൾ ഈ സ്മെല്ലുണ്ട്. അതെ, അങ്ങനെ പോവല്ല. ഇവിടെ ഈ വഴി വരുമ്പോ ഉണ്ടല്ലോ ഈ ഒരൊറ്റ സിഗ്നലാ ഉള്ളത്. ഇവിടുത്തെ ഒരു സിഗ്നല്. ആ കാറിന്റെ ടയർ പഞ്ചറാ ലെഫ്റ്റിൽ ബാക്കില്. അല്ലല്ല, ആ ബൈക്കാർ നിർത്തി അവരോട് പറയുന്നതുണ്ട്, ഞാൻ അങ്ങോട്ട് സിഗ്നലിൽ മാറ്റി നിർത്താനായിരിക്കും. ഇവിടെ 545 രൂപ കിട്ടും കേട്ടോ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഏതോ വണ്ടിയുടെ അല്ലേ ഫാസ്റ്റാഗ് ബ്ലാക്ക് ലിസ്റ്റ് ആണെന്ന് തോന്നുന്നു, അതോ അത് സെൻസ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. എന്തോ പ്രശ്നം, അതെ, അതുകൊണ്ട് പുറകോട്ട് എടുത്തു. അടുത്ത ലൈനിൽ കൂടെ കാറിന്റെ 540 അവിടെ ഉണ്ടായിരുന്നു. ആ അത് ചെറുവണ്ടി പിന്നെ 10 വീലിനായിരിക്കും. ഈ കയറ്റി നിർത്തിയേക്കുന്ന ലോഡ് തീപ്പെട്ടി ലോഡാ. തീപ്പെട്ടി നോക്കിയേ, താഴെ നിന്ന് അങ്ങ് സൈഡിലോട്ട് വെളിയിലേക്ക് അത് രണ്ടു വണ്ടിയുടെ വീതിക്കാ കയറ്റിയേക്കുന്നത്. സ്ഥിരം പോകുന്ന ആൾക്കാർക്ക് എല്ലാ വഴികളും ഏതെന്ന് പറഞ്ഞാൽ ഹൈറ്റുള്ള വണ്ടി പോകുന്ന വഴിക്കേ പോകുള്ളൂ. മലയാളം ഇടത്തൂടെ പോകത്തില്ല, ഭയങ്കര തലവേദന പിടിച്ചോണ്ട് പോണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കി. അല്ല, എന്റെ വേറെ കാര്യമുണ്ട്, മെയിൻ റോഡിൽ കൂടെ പോവാ, ഏതെങ്കിലും കാരണം വഴിയും തിരിച്ചു വിട്ടു വെച്ചു. പോകാൻ പറ്റിയല്ല, പോവില്ല, അവിടെ നിർത്തിയിടുവുള്ളൂ. ഇതന്നെ ഇതുണ്ടോ? ഇതൊക്കെ നൂല്. ആ നൂലായിരിക്കും, കയർ ലൂസായിട്ട് വലിച്ചു കിട്ടുക കുറച്ച് ഓടിയിട്ടേ. നമ്മുടെ അതൊന്നും വലിച്ചു കിട്ടേണ്ടി വരും. ഈ വണ്ടിയുടെ അല്ല, മറ്റേ വണ്ടിയുടെയൊക്കെ. ആ ഒരു കേരള വണ്ടിയാണല്ലോ, KL 40. പൈനാപ്പിൾ ബാംഗ്ലൂർ ഭാരത് ബെൻസിന്റെ ടെസ്റ്റ് വണ്ടിയാ, ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ്. 12 വീല ഓരോ പരീക്ഷണങ്ങൾ നടത്തുന്ന ഓരോ വണ്ടിയുടെ അത് കുറേ ഓടിക്കും. ഓടിച്ചിട്ട് പുതിയ പുതിയ അപ്ഡേഷനുകൾ വരുന്ന വണ്ടികളിൽ. കൃഷ്ണഗിരി 80 കിലോമീറ്റർ. അപ്പോൾ 80 കിലോമീറ്റർ കൂടെ നമ്മൾ ഈ NH 44 കൂടെ പോവുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ മറ്റേ ചെന്നൈ ഹൈവേയിലേക്ക് കയറും. ഇവിടെ കുറേ മലകളുണ്ട്. ഇപ്പോൾ അങ്ങോട്ട് തുപ്പൂർ ഘാട്ടിലേക്ക് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്.
കഴിഞ്ഞ വീഡിയോ കണ്ടായിരുന്നു ജോബി, തൊപ്പൂര് ഒരു അപകടം കണ്ടായിരുന്നു. ഇവിടെ ഉണ്ടല്ലോ എപ്പോഴും ഇതുപോലെ ഒരു നാലഞ്ച് കാറ്റാടി വണ്ടികൾ, രണ്ട് മൂന്ന് നാല് അഞ്ച് വണ്ടി, അഞ്ച് വണ്ടിയുണ്ട്. എന്നാ നീളമല്ലേ? ആ എസ്കോർട്ട് വണ്ടികളാ ആ പുറകെ കിടക്കുന്ന. ഇതിന്റെ ലീഫിന് ഇത്രയും നീളം ഉണ്ടെങ്കിൽ അതിന്റെ ആ തൂണിന് എന്തുമാത്രം പൊക്കം കാണും. നേരം പൊക്കത്തിലായിരിക്കും. ഇവിടെ ആനയുണ്ട് കേട്ടോ, എലഫന്റ് ക്രോസിംഗ് സോൺ. നമ്മുടെ ഒരു ഫോളോവറാ പുള്ളി കേട്ടോ, പുള്ളിയാ മുമ്പേ ചോദിച്ചത്, ഞാൻ പറഞ്ഞില്ലേ മറ്റേ AVS കോളേജ്. ആ അത് നമ്മളോട് വന്ന് ഇവിടെ നിർത്തി ചോദിച്ചായിരുന്നു, മറ്റേ ലേഡി ഓട്ടുന്ന വണ്ടിയല്ലേ എന്ന്, ലേഡി ഡ്രൈവർ എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചായിരുന്നു. ഈ നടുക്ക് മൊത്തം കണ്ടോ, ഇത് തീയിട്ടതാണെന്ന് തോന്നുന്നു, ആ പുല്ലെല്ലാം കടിച്ചു വിട്ടേക്കണം. വേനൽക്കാലമല്ലേ, അറിയില്ലേ സിഗരറ്റ് ഒക്കെ വലിച്ചിട്ടേ തീയൊക്കെ ഇട്ട് കഴിഞ്ഞാലേ ഇട്ടാൽ തീ പിടിക്കും. തീ പിടിക്കല്ലേ, നീ വളരെ ശ്രദ്ധിക്കേണ്ട സമയങ്ങളാണ്. ഒരു വണ്ടി ആക്സിഡന്റ് ആയതാ കേട്ടോ, ആംബുലൻസ് ആണല്ലോ. ഇതുണ്ടോ ഒരു ടാങ്കർ കിടക്കുന്നോ, ഇവിടുന്ന് മറിഞ്ഞു പോയി കേട്ടോ. അതാകട്ടെ ഇല്ല ഇല്ല, കൂട്ടുവണ്ടിയാണോ കിടക്കുന്നത് അല്ലേ, ആണെന്ന് തോന്നുന്നു. മേട്ടൂര് വഴി പോന്ന ഈ വഴിയാ എന്താ മേട്ടൂർ, ഹമ്പൊക്കെ ചാടി കയറി പതുക്കെ അങ്ങെല്ലാം. അതന്നെ നല്ല രസമുള്ള ഒരു റൂട്ടാണ്, രണ്ട് സൈഡും നല്ല കൃഷിയിടങ്ങളല്ലേ. കൃഷിയിടങ്ങളും ആ മേട്ടൂർ ഡാമും കേട്ട് നല്ല രസമുണ്ട് കാണാൻ. ആ വഴി പോവാൻ യാത്ര ചെയ്യാൻ നല്ല രസമാണ്, പക്ഷെ ലോറിയും കൊണ്ട് പോകാൻ അത്ര സുഖമല്ലോ കേട്ടോ, കാറിനൊക്കെ പോവാണെങ്കിൽ. അതെ അതെ, ലോറിയും കൊണ്ട് പോയാൽ ഗിയർ മാറി മാറി ഓരം കഴിക്കും. അതെ അതെ, ഇതും കാറ്റാടിയുടെ JSW ഉണ്ട്, പുള്ളറ് പോന്നുണ്ടോ. ഇതുണ്ട് ആ കണ്ടെയ്നർ മറിഞ്ഞ കേട്ടോ, ആ വണ്ടി ആ കിടക്കുന്നത്. അതുണ്ടോ പെട്ടിയൊക്കെ പൊട്ടിപ്പോയല്ലോ, നശിച്ചു പോയി. അതിപ്പോ ഇപ്പൊ നമ്മള് തൊപ്പൂർ ഘാട്ടാ കേറാൻ തുടങ്ങുന്നത്, അവിടെ മറിഞ്ഞ വണ്ടി ആയിരിക്കും അത്. എങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴല്ലേ. അതെ, ഇവിടെയൊക്കെ വണ്ടികളൊക്കെ ഗ്രീസ് അടിക്കാനും എന്തെങ്കിലും ചെറിയ പണികളൊക്കെ ചെയ്യാനും ഒക്കെ ആയിട്ട് നിർത്തിയേക്കുന്ന അവിടെ. ആ വർക്ക്ഷോപ്പുകളും സ്പെയർ പാർട്സ് കടകളും ഇത് ഗ്യാസ് സിലിണ്ടർ ഒക്കെ ഉണ്ട്, മാറിയെടുക്കാം. അങ്ങനെ എല്ലാ സംഭവങ്ങളും കിട്ടും. ബരികം ബി റിസർവ് ഫോറസ്റ്റ്. അപ്പം നമ്മൾ ഏറ്റവും അപകടം പിടിച്ച തൊപ്പൂർ ഘാട്ടാണ് ഇപ്പം കയറിക്കൊണ്ടിരിക്കുന്നത്. ഈ പാലത്തിലല്ലേ വണ്ടി കത്തി? ആ ഈ പാലം, ആ അവിടുന്ന് വന്നിട്ട് ഈ പാലത്തിലെ ഇവിടുന്നുള്ള വീഡിയോയുടെ വ്യൂ ആണെന്ന് തോന്നുന്നു കാണിക്കുന്നത് അല്ലേ, വണ്ടി താഴെ പോകുന്നത്. അതെ അതെ അല്ലേ, ആ അവിടുന്ന് വന്നിട്ട് താഴേക്ക് പോകും. ആ ഈ ക്യാമറ എന്നായിരിക്കും, ഇതെന്നുള്ളതായിരിക്കും അവിടെ എല്ലാം കിട്ടിയ. അതെ അതെ, ഈ ഘാട്ടിന് താഴെ നിന്നൊരു ടണലങ്ങ് പണിതാ മതി, ഈ പ്രശ്നങ്ങളെല്ലാം തീരും. ടണലല്ലേ. അതെ, വേണ്ട ഒരു ലോഡ് വരുന്നുണ്ടോ, അത് അട്ടി തള്ളിയതാ തോന്നുന്നല്ലേ. അട്ടി തള്ളിയതാ, അയ്യോ ഇങ്ങോട്ട്. ആ അപകടത്തിന് ശേഷാ ഒറ്റ ലൈനേ ഉള്ളൂ, ഒരു ലൈനേ വണ്ടി വിടുന്നുള്ളതാ ഇങ്ങനെ വണ്ടി വരുന്നത് താഴേക്കുള്ള ലൈൻ. അതാ മോളിന്ന് പോലീസിന്റെ ബാരിക്കേഡ് വെച്ചിട്ട് ഒറ്റ ലൈൻ ആക്കിയേക്ക, അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴാണ് പിന്നെ രണ്ട് ലൈനാ വണ്ടി ചവിട്ടി നിർത്തി. അതെ, പതുക്കെ വരാൻ വേണ്ടിട്ട് പോലീസുകാർ അവിടെ അനൗൺസ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അതൊക്കെ കേറിപ്പോന്ന ഗിയറിൽ ഇറങ്ങി വരണമെന്നൊക്കെ പറഞ്ഞു. ആ ഇവിടെ രണ്ട് ലൈൻ ഉണ്ട് കേട്ടോ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്നപ്പോൾ ഒറ്റ ലൈനെ വിടുന്നുള്ളായിരുന്നു, അപ്പൊ അപകടം കിടന്നിട്ട് കുറച്ച് നാളായില്ല, അതുകൊണ്ട് രണ്ട് ലൈനാക്കി വീണ്ടും. ശരിക്കും ഈ തൊപ്പൂർ ഘാട്ട് കുറച്ചടേ ഉള്ളൂ, പക്ഷെ ഭയങ്കര അപകടം പിടിച്ചൊരു ഘാട്ടാണ്. അതെ, ഡീസൽ അടിക്കണം അല്ലേ. ആ ഡീസൽ അടിച്ചേക്കാം. ട്രക്ക് പാർക്കിംഗ് ചെയ്ത് കേട്ടോ, തൊപ്പൂര് ഘാട്ട് കയറി വരുന്നിടത്ത് ഇഷ്ടംപോലെ വണ്ടി ഉണ്ടല്ലോ, ഇഷ്ടംപോലെ വണ്ടി. ഇവിടെ 685 രൂപ. അവര് മുന്നേ പോയല്ലോ അല്ലേ മറ്റേ രണ്ട് വണ്ടി, അവര് മുന്നേ പോയി, നിർത്തിയില്ലല്ലോ ഇവിടെ. ഏതായാലും പമ്പിന്നേ കുറച്ച് ഡീസൽ അടിച്ചോണ്ട് പോവാം, എന്നിട്ട് നമുക്ക് കുറച്ച് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴേ കുറച്ച് ഭാഗം കർണാടക കിട്ടുന്ന റൂട്ടുണ്ടല്ലോ, അതിലേ കയറിപ്പോവാം, എന്നിട്ട് അവിടുന്ന് ഡീസൽ ഫുള്ളായിക്കൊണ്ട് പോവാം എല്ലാ വണ്ടിക്കും. നമ്മൾ എവിടെ ചെന്നാലും BPCL മാത്രമേ ഉള്ളൂ, ഇവിടെ ഒരു BPCL പമ്പുണ്ട്, ഗറാ ഗർ. അപ്പൊ നമുക്ക് അവിടുന്ന് ഒരു ശകലം ഡീസൽ അടിച്ചോണ്ട് പോവാം അങ്ങോട്ട് എത്താനുള്ള. ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കം? ശീന സൗണ്ട് ഇല്ലല്ലേ,
ഉറങ്ങിയോണ്ടാ ക്ഷീണം, ഉറങ്ങിയോണ്ടാ സൗണ്ട് മുഴുവൻ പോയെന്ന് പറഞ്ഞേ. തൊണ്ടയ്ക്ക് റെസ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞോണ്ടേ കിടന്നേ. അതെ അതെ. പോട്ടെ 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 പോട്ടെ, ഡീസൽ റിസർവ് ആയി കുറച്ച് ഓടി. ഇനി അല്ലേ മുന്നോട്ട് പോയാലേ ചിലപ്പം ഡീസൽ തീർന്ന പണിയാവും. ഇപ്പം ഗാട്ട് മൊത്തം ഓടി വന്ന് റിസർവ് ആയതിനു ശേഷമാണ്. ഇവിടെ ഒരു എ ട്യൂബയും പമ്പും എല്ലാം കൂടെ ഉണ്ട്. അടിപൊളി പമ്പ, വലിയ പമ്പ. ഇപ്പോൾ ഇവിടുന്ന് ഒരു 75 ലിറ്ററേ അടിക്കുന്നുള്ളൂ. അടുത്ത ഇങ്ങോട്ട് കർണാടകയിലേക്ക് എത്താനും വേണ്ടി മാത്രം. ജോബി 75 ലിറ്റർ കേട്ടോ. 75. അപ്പോൾ ജോബി മറ്റേ വണ്ടിയിലേക്ക് പോയി. രാജേഷ്പുറം നമ്മുടെ ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പം വേറെ ഇവിടെ ഗ്യാസ് എടുക്കാൻ വേണ്ടി നിൽക്കുക ജോബിയൊക്കെ. ഇതെവിടെ കൃഷ്ണേരിയോ? കൃഷ്ണേരി ആയില്ല, അതൊന്നും തൊപ്പൂർ ഘാട്ട് കയറി മോളി വന്നേ ഉള്ളൂ. ആ തൊട്ടടുത്ത് തന്നെ വേറെ പമ്പുണ്ടായിരുന്നു കേട്ടോ. ഞാനാണേലുവേ വെയിലൊക്കെ ഞാൻ കുറഞ്ഞു, വെയിലിൻ്റെ കാഠിന്യം കുറഞ്ഞ സമയമേ. വെയിലൊക്കെ കുറഞ്ഞോണ്ട് ഇപ്പോഴേ 6 മണി കഴിഞ്ഞു, ഇപ്പോഴേ വല്ല ചോറും കറിയൊക്കെ വെക്കാൻ പറ്റത്തുള്ളൂ. വൈകുന്നേരം വേണേ വെച്ചേക്കാം കേട്ടോ ചോറ്. വൈകുന്നേരം ചോറ് വെച്ചേക്കാം. ഇവിടെ എല്ലാം നല്ല പച്ചപ്പുണ്ട്, നെൽകൃഷി ഉണ്ടോന്ന് കേട്ടോ. നല്ല രസമുണ്ട്. ഇതുണ്ടോ ലോഡ് വരുന്നേ? മുമ്പേ ഒരു അട്ടി തള്ളി ഒരു വണ്ടി പോകുന്ന കാണുമായിരുന്നു. ഇതേ വാട്ടർ ലൈനിന് വേണ്ടിയിട്ടാണ് ഈ പൈപ്പ് ഇടാൻ വേണ്ടി. അതുകൊണ്ട് അവിടെ വെൽഡ് ചെയ്യുന്നത്, ഇങ്ങനെ ഓരോ പൈപ്പ് വെൽഡ് ചെയ്ത് വെൽഡ് ചെയ്ത് അങ്ങ് പോവാം. കവക്കെട്ട് കൂടുതലാണെങ്കിൽ ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ബസ് ഉണ്ട്. കൃഷ്ണഗിരി തിരിയുന്നിടം വരെ സമയമുണ്ട്. ബാംഗ്ലൂർ വണ്ടിയെ കയറ്റി വിടാം. ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്കുള്ള വണ്ടിയുണ്ട്, കയറ്റി വിടാം. രാവിലെ വീട്ടിൽ ചെല്ലാം. അതെ, നേരം വിളിക്കുമ്പോൾ വീട്ടിൽ ചെല്ലാം. ഞാൻ മാത്രം റെസ്റ്റ് എടുക്കാത്തുള്ളൂ. എന്നാ ഞാൻ ഡ്യൂട്ടി ഏറ്റെടുക്കാം. അതെ, അതുണ്ടോ പുതിയൊരു ഓർബിറ്റ് പണിത. അത് ആ പാലക്കോട് പോകുന്ന വഴിയാ വണ്ടി ഇറങ്ങി വരുന്നുണ്ടോ. അതല്ലേ പുതിയ റോഡാ, നല്ല അടിപൊളി ഹൈവേ ഉള്ളോ. ആ പറപ്പിച്ചു വിട്ടു പോവാട്ടോ, പറപ്പിച്ചു വിട്ടോ. അതിനെന്തറിയോ പതിവില്ലാതെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയോണ്ടാ ക്ഷീണം. നമ്മളിനി എവിടെ ചെന്നാ തിരിഞ്ഞു പോന്നെ? നമ്മള് കൃഷ്ണഗിരി ചെന്നിട്ട് തിരിയണം നാളെ. മറ്റേ രണ്ട് വണ്ടിയും കൂടെ ഓടിക്കണം. ഞാൻ കുറച്ച് നേരം ഒരു വണ്ടിയിലായിരിക്കും, അത് കഴിയുമ്പോൾ ഞാൻ ഡ്യൂട്ടി വരെ അടുത്ത വണ്ടിയിലോട്ട് പോകണം. ക്യാമറമാൻ കൂടെ പോരണം കേട്ടോ. വീഡിയോ എടുക്കാനല്ലേ? ഞാൻ ഈ വണ്ടിയല്ലേ വീഡിയോ എടുക്കുള്ളൂ. അത് പറഞ്ഞാൽ പറ്റത്തില്ല. ആലോചിക്കട്ടെ. കേട്ടോ വഴിയൊന്നും അറിയത്തില്ല കേട്ടോ രാജേഷ്പുരയ്ക്ക്. അറിയാലോ അല്ലേ? ആ എന്നാ പിന്നെ കുഴപ്പമില്ല. അപ്പൊ അല്ല പറഞ്ഞില്ലേ, അങ്ങനല്ല എനിക്ക് കൽക്കട്ട വരെ അറിയാന്നല്ലോ. അറിയാന്നല്ലോ പറഞ്ഞേ. നമ്മളിപ്പോ പോന്ന വഴി അറിയത്തില്ലല്ലോ, അല്ലേ പോയിട്ടില്ലല്ലോ രാജേഷ്പുരം ഇതുവരെ. പിന്നെ അതൊക്കെ അറിയാം, അത് തിരുപ്പതിക്ക് എത്ര പ്രാവശ്യം പോയി. തിരുപ്പതി വഴി അല്ലെന്ന്. ആ ആ വഴി അറിയത്തില്ല. അതാ പറഞ്ഞത്, കുപ്പം ബീക്കോട്ട വെങ്കടഗിരി കോട്ട. പളമനീർ അത് കൊറേ നാളായിട്ടേ അല്ലെങ്കിൽ ഒരു വഴി ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു, ഞാൻ പോയിട്ടില്ലായിരുന്നു. ഇവരെപ്പോഴാ കേറി പോന്നെ? കണ്ടില്ലല്ലോ ചേട്ടാ, ഇടയ്ക്ക് ഫോൺ ചെയ്തില്ല, അന്നേരം കേറി പോന്നായിരുന്നു. മുന്നല്ലേ നമുക്ക് എവിടെയെങ്കിലും നിർത്തുകയാണല്ലേ, അവരെ കടിഞ്ചായിട്ട് കുടിച്ചാലോ. ചോറൊക്കെ നമുക്ക് നാളെ വയ്ക്കാം. അതെ കഴിഞ്ഞായ വഴി ഒന്നും ഇനി നടക്കാല്ല, ഇത്ര സമയമായി. ഇനി എവിടെയും കഴിക്കാൻ വേണ്ടിട്ട് നിർത്തിയാ മതി, അല്ല കടയൊന്നും എല്ലാം കഴിച്ചിട്ട് പോവാം. തൊണ്ടയൊന്നും ശരിയാക്കാന്ന് പറഞ്ഞു, ഇച്ചിരി ആവിയൊക്കെ പിടിക്കാന്ന് പറഞ്ഞു സമ്മതിക്കത്തില്ല. ആവി പിടിക്കാൻ ഇടയിലടുത്ത് മുന്നേ വണ്ടി പോയിട്ടുണ്ടല്ലോ, നിർത്താണെങ്കിൽ ആവി പിടിക്കാം നോക്കാം. മൂന്ന് വണ്ടിയും കൂടെ നിർത്താനുള്ള ഒരു സ്പേസ് കാണുന്നില്ല. അതെ ഒച്ച പറയാൻ വയ്യ, അതൊക്കെ പറഞ്ഞാ മതി. അതൊക്കെ പറഞ്ഞാൽ കേക്കാവോ? ആ
നമുക്ക് ഇന്ന് മെയിൻ ഡ്രൈവർക്ക് ഫുൾ റെസ്റ്റ് കൊടുത്തേക്കാം. ഞാൻ വൈകുന്നേരത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കിടന്നുറങ്ങിക്കോട്ടെ കേട്ടോ. അല്ല അതിപ്പോ വണ്ടി നിർത്താനുള്ള സൗകര്യം ഇല്ല ഇവിടെ. ഇപ്പോഴും അവസരമുണ്ട്, ബാംഗ്ലൂർ വണ്ടി നോക്കണം. ഇപ്പോഴും കഴിഞ്ഞില്ല നമ്മള് സത്യമംഗലത്തിൽ എന്നിട്ട് ആരെ കണ്ടില്ലല്ലോ. ആ ഇവിടെ ഇതേ ഇടയുണ്ട് കേട്ടോ, ഇവിടെ ഒതുക്കി കേക്കാം. എന്നാ പിന്നെ കടിഞ്ചായൊക്കെ വെച്ച് ഇച്ചിരി ആവിയൊക്കെ പിടിച്ചിട്ട് പോ. ആ മുന്നോട്ട് കയറ്റി നിർത്തിയാലോ, ഈ സൈഡിൽ വെച്ച് അവിടെ ഒരു കടയുണ്ടാണല്ലോ. ആ എന്റെ മുന്നിലെ മതി. ആ ഇങ്ങനെ അടുത്തോണ്ട്. അതെ എന്തിയാ കുക്കുമാരൊക്കെ എന്തിയാ, ആരും വന്നില്ലേ? അല്ല എല്ലാരും മേക്കപ്പിലാണോ? അരമണിക്കൂറായാലോ വണ്ടി നിർത്തിട്ട് എന്നെ വരുന്നു. ഇവിടെ അജീഷേ, ഗീത്രപ്പത്തെ ഫുഡിന്റെ ഫുള്ള് ഉത്തരവാദിത്തം ഉണ്ടാക്കുന്ന എല്ലാം നിങ്ങൾ രണ്ടുപേരെ, രാജേഷും അജീഷും. ആ ഈ ജോവിയെ കൂടെ കൊണ്ടുപോയിട്ട് ജോവി ഇതൊന്നും ചെയ്യുന്ന കണ്ടിട്ടില്ല. ജോവിയോ? ജോവി കുക്ക് ചെയ്യുന്ന കണ്ടിട്ടില്ലല്ലേ. ഇല്ല, അടുത്ത ദിവസം ഞാൻ ജോബിയുടെ ഉണ്ട്. ഞാൻ രാജേഷേട്ടനും കോംബോ ആയിട്ടാണ് ഫുഡ്. അതെങ്ങനാണല്ലോ ഇവിടെ കഴിക്കാൻ കിട്ടണം സമയത്ത്. ആ ഇന്നത്തെ പോലെ രണ്ടു മണിയൊന്നും ആക്കരുത് എന്നാണ് ഉദ്ദേശിച്ചേ. അത് നിങ്ങളെ, അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. എങ്ങനെ രാവിലെ ഒരു മെനു കാർഡ് തരാം, അതനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി. രാവിലെ എനിക്ക് പുട്ട്, രാജേഷേട്ടന് പൊറോട്ട, രാജേഷേട്ടന് ദോശ, ജലചേച്ചിക്ക് ഉപ്പുമാവ്, പിന്നെ സുബിന് എന്നാണ് വേണ്ടേ? ഉച്ചക്ക് ബിരിയാണി, ചോറ്, നെയ്ച്ചോറ്, പിന്നെ നമുക്ക് വെജിറ്റബിളോട് താല്പര്യം. സാമ്പാറ പുളിശ്ശേരി പരിപ്പ് അവിയല്, കപ്പയ്ക്കാനാ കറി തന്നെ. ചേട്ടാ കറി തന്നെ സാറേ. ഒറ്റൽ മുളക് വറുത്തിടിച്ചത് അതൊന്നും പറ്റിയല്ല. ഞങ്ങൾക്ക് മീൻകറി വേണം, അല്ല ഉണക്ക മീൻകറി വേണ്ട. സരിച്ചേട്ടൻ പോകുന്ന കറി വേണം, ഉണക്ക മീൻകറി. ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഗ്ലാസ് ഒക്കെ ആവശ്യത്തിനുണ്ട്. ഇത് എടുത്തു കൊടുക്കണോ? ബാബാ എല്ലാരും ഒന്ന് ചായ എടുത്തുകൂടി. ചായയും ബിസ്ക്കറ്റോ റസ്കോ എനിക്ക് കപ്പിനകത്തൊന്നും വേണ്ട, ഗ്ലാസ് മതി. ആരും എടുത്തു തരത്തില്ല. പിടിച്ചോളാം. അപ്പൊ എല്ലാരും ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് സ്വന്തം വണ്ടിയിലേക്ക് പോയി. അപ്പൊ നമുക്ക് പോയേക്കാം. അവര് മുന്നേ പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കേ ഇതുണ്ടോ, ഈ ലെഫ്റ്റിലേക്ക് പോകണം കേട്ടോ. സർവീസ് റോഡ് ഇറങ്ങി പോകണം, ചെന്നൈ റൂട്ടിൽ പോകണം. ഒസൂർ ബാംഗ്ലൂർ നേരെ ഇവിടെ നിന്ന് ഈ സർവീസ് റോഡിൽ കൂടെ ചെന്ന് ആ പാലത്തിനടിയിൽ കൂടെ റൈറ്റ് തിരിയണം. അതാണ് ചെന്നൈ റൂട്ട്. അതറിയാലോ അല്ലേ, ഈ വഴി അറിയാം. ആ അപ്പൊ ഈ പാലത്തിനടിയിൽ കൂടെ റൈറ്റ് കേട്ടോ. അവിടെ വെണ്ടക്കാൻ വഴുപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് ചെന്നൈ റൈറ്റ് എന്ന്. വേറെ കാര്യമുണ്ട്, വണ്ടിക്ക് വഴി അറിയാം. അതെ, അല്ല ചെന്നൈക്ക് അല്ല നമുക്ക് പോകേണ്ടത്. അല്ല ആ റൂട്ടിലോട്ട് തിരിഞ്ഞിട്ട് വേണമല്ലോ പോകാൻ. അതെ, ഇവിടുന്ന് നമുക്ക് ഇനി ഇപ്പൊ ഡീസൽ അടിക്കണമല്ലോ. ഡീസൽ നമുക്ക് കർണാടകയിലെ വിലക്ക് കർണാടക കൂടെ ടച്ച് ആയി പോകുന്ന ഒരു വഴിയുണ്ട്. ആ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന വഴിയാ. അപ്പൊ അതിലേ പോയി അവിടുന്ന് ഡീസൽ ഫുള്ളാക്കി പോവാം. അല്ല അതല്ലേ പറഞ്ഞേ, ഞാൻ പറഞ്ഞു ഞങ്ങള് വന്നതന്നെ കഴിഞ്ഞ പ്രാവശ്യം. തിരുപ്പതി ചെന്നിട്ടാ പോന്നത്. ഇത് അത് ഇവിടുന്ന് തിരുപ്പതി കൂടെ തന്നെയാ പോന്നത്. പക്ഷെ ഇവിടുന്ന് കേറി നമ്മള് തിരുപ്പതി റോട്ടിലേക്ക് ചെന്ന് വീണ്ടും ഇറങ്ങും. ഇപ്പൊ നമ്മളെ കൃഷ്ണഗിരിയിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് ചെന്നൈ റൂട്ടിലാണ് പോകുന്നത്. ഇനി കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിയുമ്പം എനിക്കൊന്നൊരു 3-4 കിലോമീറ്റർ കാണുള്ളൂ. ചെന്ന് കഴിയുമ്പം ലെഫ്റ്റിലേക്ക് കുപ്പം എന്ന് ബോർഡ് കാണും. കുപ്പം കുപ്പം. ആ അപ്പം ആ വഴി വേണം കയറി പോവാൻ. കുപ്പം വഴി പോകണം അല്ലേ? ആ കുപ്പം വഴി. അതായത് കുപ്പം വി കോട്ട എന്ന് പറയും, വെങ്കടഗിരി കോട്ട. വി കോട്ടയിൽ പളമനീർ, പിന്നെ അങ്ങനെയെന്ന് തിരുപ്പതിയല്ലോ. പളമനേര് കഴിഞ്ഞിട്ട് റെനികുണ്ട തിരുപ്പതി പാറൂട്ടി പോകണം. അപ്പം നമുക്ക് എന്നാ വെച്ചാൽ ഇവിടെ തമിഴ്നാട്ടിൽ 95 രൂപ ഡീസൽ വില, അവിടെ 88 സംതിങ് ആണെന്ന് തോന്നുന്നു. അതോ ഇനി 87 ലിറ്ററാണ്, ഞാൻ ഇപ്പം മറന്നുപോയി. അവിടെ നല്ല തിരക്കായിരിക്കും. 6-7 രൂപയുടെ ലിറ്ററിന് വിലക്കുറവുണ്ട്. വെല്ലൂർ 117, തിരുപ്പതി 217, ചെന്നൈ 253.
നമ്മൾ ഇവിടുന്ന് ഒരു 1 കിലോമീറ്ററോട് ചെന്നിട്ട് ഈ ഹൈവേ നിന്ന് മാറും. അപ്പം ഇതുണ്ടോ, ഇതാ ഞാൻ പറഞ്ഞ വഴി, ഇത് കുപ്പം ലെഫ്റ്റിലേക്കാണുണ്ടോ, അവിടുന്ന് ആ കൃഷ്ണഗിരിയിൽ നിന്ന് തിരിഞ്ഞൊരു 3 കിലോമീറ്ററേ കാണുള്ളൂ. അപ്പം അവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകണം നമ്മൾ. 3 കിലോമീറ്റർ വന്നോ? ആ 2-3 കിലോമീറ്റർ വന്ന് കാണും. അതിലേക്ക് പോട്ടെ. ഈ സ്ഥലപ്പേര് പൂശാരിപ്പെട്ടി എന്നാ പേര്. പൂശാരിപ്പെട്ടി ഉണ്ടോ? ലെഫ്റ്റിലേക്ക് കുപ്പം, തിരുപ്പതി. തിരുപ്പതിയൊക്കെ നേരെ പോയിട്ടുമ്പോ ഈ വഴിയുമ്പോ. അപ്പഴേ ഈ വഴി പോകുമ്പം പിന്നെ ഒരു കാര്യമാണ്, കുറച്ച് കേറ്റവറക്കൊക്കെ ഉണ്ട്. കുറച്ച് കേറ്റമൊക്കെ ഉണ്ട്, റോഡ് ആ കേറ്റമൊക്കെ ഉള്ള വഴിയാ. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഇത്രയും ഡീസലിന് ഇത്രയും വില വ്യത്യാസമല്ലേ. ഇതണ്ടേ കുപ്പം, ചിറ്റൂർ, തിരുപ്പതി. ഇതണ്ട ഈ വഴിയേ, ഇതുപോലുള്ള വഴിയാ, വലിയ കുഴപ്പമില്ല വഴി. ഡബിൾ ലൈൻ അന്നേ ഉള്ളൂ, ഫോർ ലൈൻ ഒന്നും അല്ല. പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ കുറച്ച് ചെറിയൊരു കയറ്റമൊക്കെ ഉണ്ട്, കുറച്ച് കയറ്റമൊക്കെ, ചെറിയ കയറ്റങ്ങൾ കയറി ഇറങ്ങിയാൽ അങ്ങനെ കുറച്ച് ദൂരം ഉണ്ടെന്നേ ഉള്ളൂ. കയറ്റം കുഴപ്പമൊന്നുമില്ല, പറഞ്ഞ പോലെ ലെവൽ റോഡല്ലേ. ആ അല്ല, കയറ്റം എന്ന് പറഞ്ഞാൽ ഈ ലെവൽ റോഡിൽ നിന്ന് കുറച്ച് ചെറിയ കയറ്റങ്ങളെ ഉള്ളന്നേ, വലിയ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയുള്ള വണ്ടികളെല്ലാം, കുറേ വണ്ടികൾ ഇല്ലേ, ഈ ഡീസൽ അടിക്കാൻ വേണ്ടി തന്നെ ഇതിലെ പോകുന്ന വണ്ടികളുണ്ട്. ഇതിലെ പോകുന്ന വണ്ടികളൊക്കെ അവിടെ ഡീസൽ അടിച്ചിട്ട് ലോങ് പോകുന്ന വണ്ടികൾ കേട്ടോ, അല്ലാതെ പോകുന്നവരും ഉണ്ട് കേട്ടോ. വരദനപ്പള്ളി. അപ്പം നമ്മളെ അധികം താമസിയാതെ തന്നെ നമ്മളിപ്പോൾ തമിഴ്നാട് തീർന്ന് ആന്ധ്രയിൽ കയറും. ഈ വഴി മുഴുവൻ ഇങ്ങനെ ഒരു ചെറിയ കയറ്റവും ഇറക്കവും വളവും അല്ലേ? അതെ അതെ, രാത്രി ഓടിക്കാൻ പറ്റിയ വഴിയാ. ഉറക്കം മാറണ്ട, അല്ലെങ്കിൽ ചുമ്മാ ഇരുന്ന് ലെവൽ റോഡിൽ ആ ടോപ്പിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉറക്കം വരും. ഇപ്പൊ ഇവിടെ ഒരു കട ഉണ്ട്, ഇനിയിപ്പോ നമുക്ക് ഫുഡ് കഴിച്ചിട്ടോ, അപ്പം കഴിക്കാനായിട്ട് നിർത്തിയതാ. അവരെല്ലാം മുന്നേ കൊണ്ട് വണ്ടി നിർത്തിയതുകൊണ്ട് അവരെല്ലാം ആദ്യം വന്ന് കഴിച്ചു, ഇപ്പൊ നമുക്ക് കഴിക്കാം. അപ്പൊ ഇവിടെ ഇഡലി ഉണ്ട്, ദോശയുണ്ട്, ചപ്പാത്തി ഉണ്ട്. ഏതാ വേണം? എനിക്ക് രണ്ട് ദോശ മതി, വിശക്കുന്നില്ല പറയുകയാണെങ്കിൽ. ഞാനൊരു ഒനിയൻ ഊത്തപ്പം പറഞ്ഞു. എന്റെ ഒനിയൻ ദോശ വന്നു, ചേട്ടയുടെ ഒനിയൻ ദോശക്കുള്ള ഒനിയൻ അവിടെ പൊളിച്ച് കട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അത് ആദ്യം പറഞ്ഞിരുന്നേ, പെട്ടെന്ന് കിട്ടിയ എന്നവിടെ ഉള്ളി പൊളിക്കുന്നേ ഉള്ളൂ. ഒരു ഹാഫ് ഓയിൽ പറഞ്ഞിട്ടുണ്ട്, ചുമ മാറുമെന്ന് നോക്കട്ടെ. കുരുമുളകോടെയൊക്കെ ഏറെ ഇട്ട് തരാൻ പറഞ്ഞുകൊണ്ട് കുരുമുളകോട് ഏറെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി ഇപ്പം നമ്മുടെ തമിഴ്നാട് ഉടനെ തീരും, ബോർഡറിലേക്ക് ചെല്ലും. ബോർഡർ ചെക്ക് പോസ്റ്റ് ഉണ്ട്, തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതെ, ഇവിടെ തമിഴ്നാടിൻ്റെ ബോർഡർ ചെക്ക് പോസ്റ്റേ ഉള്ളൂ, പിന്നെ കുറച്ച് ആന്ധ്ര കയറിയിട്ട് പിന്നെ കുറച്ച് കർണാടക, കുറച്ച് ദൂരമേ ഉള്ളൂ കർണാടക. അപ്പോൾ അവിടെയും ചെക്ക് പോസ്റ്റ് ഒന്നുമില്ല, അവിടെ നമ്മൾ ഡീസൽ അടിക്കും. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ കർണാടക അല്ല ആന്ധ്രയിലെ 2 ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതെ, രാത്രി കുറച്ച് ഓടിക്കണം, ഞാൻ ഓടിക്കാം കേട്ടോ. രാത്രി ഞാൻ ഓടിച്ചോളാം, ഉറക്കം വരുമ്പോൾ ഞാൻ വിളിച്ചേക്കാം. അന്നേരം ഓടിച്ചാൽ മതി. ആ അപ്പൊ എന്നാ ഒരു 6 മണി ഞാൻ വിളിച്ചാൽ മതി. ഉറക്കം വരുമ്പോൾ വിളിക്കാന്ന് പറഞ്ഞേ. ആ ഉറക്കം വരുമ്പോൾ വിളിച്ചാൽ മതി 6 മണിക്ക്. എല്ലാരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കണമെന്ന് വിചാരിച്ചാ അത് പറ്റിയില്ല. ഇപ്പൊ അതെന്നാ അറിയോ, ചെന്നത് കുറച്ച് പേര് വാഷ്റൂമിൽ പോകാൻ വേണ്ടി പോയി, അന്നേരം 2-3 പേര് ഇരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ചെന്നപ്പോഴത്തേനും അവരെല്ലാം കഴിച്ചു. നാളെ ഇനി സമയമുണ്ട്. അതെ, ആ ഇത് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ആണ്, തമിഴ്നാട് ചെക്ക് പോസ്റ്റ്. അതണ്ട പറഞ്ഞു ഏന്ന് പൊക്കോ. അതുകൊണ്ട് തിരിഞ്ഞവരായിരുന്നോ? അല്ലല്ലേ, പുതിയ ആൾക്കാരായിരുന്നു. നമ്മൾ ഇതുവഴി അങ്ങനെ വരാറില്ല, ഇന്നാൾ ഒരു പ്രാവശ്യം. ആ ശരിയാ, ഒരു പ്രാവശ്യം വന്നേ ഉള്ളൂ, അതുകൊണ്ട് പരിചയക്കാരല്ല. ഈ വഴിയേ നമ്മൾ പകൽ വരികയായിരുന്നു, നല്ല അടിപൊളി റൂട്ടായിരുന്നു. നമ്മളെ കഴിഞ്ഞ ട്രിപ്പ് വന്നപ്പോ ഇതുവഴി രാത്രിയായിപ്പോയി. അന്ന് പറഞ്ഞ അടുത്ത പ്രാവശ്യം വരുമ്പോ നമുക്ക് പകല് വരണമെന്ന് പറഞ്ഞു, ഇപ്പോഴും രാത്രിയായി. പക്ഷെ ഇന്നലെ രാത്രി നമ്മൾ പോന്നിരുന്നെങ്കിൽ ഇവിടെ പകല് പാസ്സായി പോയേനെ. ഇതൊരു ചെക്ക് പോസ്റ്റ് ആണല്ലോ, തമിഴ്നാട് ഗവൺമെന്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആട്ടോ, ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ്. ഈ കയറ്റവാ, ഇങ്ങനെ കുറച്ച് കയറ്റമുണ്ട് ഈ വഴിക്ക്, നല്ലൊരു കയറ്റവാ. ആ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റേ നേരെ കുത്ത് കയറ്റത്തിൽ കൊണ്ടാ ചെക്ക് പോസ്റ്റ് വെച്ചേക്കുന്നത്. അപ്പൊ തമിഴ്നാട് തീർന്ന ഉടനെ തന്നെ നമ്മൾ ആന്ധ്രയ്ക്ക്. നല്ല കയറ്റവാ ഇത് അല്ലേ. ഇതേ ഇവിടുന്ന് ആന്ധ്രയിൽ കയറുക, ഇതുണ്ടോ തമിഴ്നാട് തീർന്നു. ഇതുണ്ടോ മുകളിലോട്ട് ഉണ്ടോ, നല്ല കേട്ടോ. ഇനി വണ്ടി ഇറങ്ങി വരുന്നതാണോ മുകളിൽ ഇവിടെ ഹൈറ്റിലോട്ട് പോകുന്നോണ്ടാന്ന് തോന്നുന്നു. ഇപ്പൊ തണുപ്പാ ഇവിടെ വെളിയില്. നമ്മളവിടെ കഴിക്കാൻ ആ കടയിൽ ഇരുന്നപ്പോഴേ ചെറിയ തണുപ്പ്, ചൂടില്ല.
കുപ്പം 12, പലംനീർ 101, ചിറ്റോറ് 129, NH 42 കേട്ടോ. നമ്മൾ ആന്ധ്രയിൽ കൂടെയാണ് പോകുന്നത്. ഇപ്പം കയറ്റം എല്ലാം കയറി നമ്മൾ അതിൻ്റെ ടോപ്പിലെത്തി. ഇവിടെ നിന്ന് താഴോട്ട് വീണ്ടും ഇടക്കം വന്നു. ഇവിടെ നിന്ന് ഇറക്കം ഉണ്ടോ? ഇവിടെ ഒരു ടണൽ ഉണ്ടാക്കിയെന്നല്ലായിരുന്നു അല്ലേ? അതെ, റെസ്റ്റ് എടുത്തോ കേട്ടോ. നീ ഇപ്പം മേലെ റെസ്റ്റ് തന്നില്ല എന്നൊന്നും പറയല്ലേ. കിടന്നുറങ്ങിക്കോ. ഫുള്ള് കിടന്ന് ഫുള്ള് രാത്രി ഫുള്ള് കിടന്നുറങ്ങിക്കോ. രാവിലെ 6 മണിയാകുമ്പോൾ ഏറ്റാ മതി. ആ അതെ, ആ ചെക്ക് പോസ്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ വിളിച്ചേക്കാം കേട്ടോ. അന്നേരം ഒന്ന് എഴുന്നേക്കണം. ഇല്ല, ആന്ധ്രയുടെ 2 ചെക്ക് പോസ്റ്റ് കൂടെ ഉണ്ട്. ഇപ്പോഴല്ല, കുറെ നേരം എടുക്കും. ഡീസലൊക്കെ അടിച്ച് അങ്ങ് ചെല്ലുമ്പോൾ കുറേ സമയം എടുക്കും. ഒന്നല്ല, ആവശ്യം ഉണ്ടെങ്കിൽ അവർ ഇനി വേണ്ടവരെ കാണണമെന്നും എല്ലാം പറയുകയാണെങ്കിൽ ആയിക്കോട്ടെ. എല്ലാം ചെക്ക് പോസ്റ്റിൽ എൻട്രി ചോദിക്കുകയാണ് ആൾക്കാർ. ഇവിടെ കൊടുത്തില്ല പൈസ. ഇവിടെ വേറെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്, ഇവിടെ നിർത്തുന്ന പോലും ഇല്ല. നമ്മളീ കേരള വണ്ടിയൊക്കെ ആയതുകൊണ്ട് ഇവർ എവിടെ നിന്ന് വെച്ചാൽ 200 രൂപ ഒരു വണ്ടിക്ക് എൻട്രി വേണമെന്ന്, തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വെച്ചാൽ പിന്നെ പറഞ്ഞു പിള്ളേർക്ക് എന്നാലും ചായപ്പാനി കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ചായപ്പാനി കൊടുത്തോ? ഒരു ചായപ്പാനിയും കൊടുത്തില്ല. ബാക്കിയുള്ള വണ്ടിക്കാർ കൊടുക്കണ്ട, നമ്മൾ മാത്രം കൊടുക്കും. നമ്മൾ മാത്രം കൊടുക്കും, വേറെ വണ്ടിയൊക്കെ അതിലെ പോകുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, അല്ലെങ്കിലും ചായപ്പാനി എന്തിനാണ് കൊടുക്കുന്നത്? അങ്ങനെ ഒരു ആവശ്യം ഇല്ലല്ലോ. ഈ വണ്ടിക്കാരാണെന്ന് ചായപ്പാനി, വണ്ടിക്കാർക്ക് ഡ്രൈവർമാർക്കാരെങ്കിലും ചായപ്പാനി തരുമോ? ഇല്ലല്ലോ, അതുകൊണ്ട് കൊടുത്തില്ല. ഞാൻ പറഞ്ഞ ഒരു ചെക്ക് പോസ്റ്റിൽ അപ്പുറം ഞങ്ങൾ പൈസ കൊടുത്തില്ല. അത് തന്നെ ഇത് വാഴവിത്താണ് എന്ന് പറഞ്ഞു. കോർട്ടിൽ പൈസ അടക്കണമെന്ന് ഞാണ്ട് എന്നാ പറയാന്. കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇത് ഇന്നാന്ന് പറഞ്ഞു, പൊക്കോളം പറഞ്ഞു. പിന്നെ അന്നേരം ഇറങ്ങി ഇങ്ങനെ വന്നപ്പോഴാണ് പറഞ്ഞു ആ പിള്ളേർക്ക് എന്നാലും ചായപ്പാനി കൊടുത്തിട്ട് പോയി. ആറ് പിള്ളേർക്ക് അന്നോട് ചോദിക്കാൻ അവിടെ നിന്ന പിള്ളേർക്ക്. അപ്പോഴേ ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പം നമ്മൾ കർണാടകയിലാണ് കേട്ടോ. കർണാടകയിലല്ലേ? ആ ഇപ്പം കർണാടക കൂടെ ഓടുന്നത്. അപ്പം തമിഴ്നാട് കഴിഞ്ഞാൽ ആന്ധ്ര കയറി, ആന്ധ്രയിൽ നിന്ന് ഇപ്പം കഴിഞ്ഞ് വീണ്ടും കർണാടക കയറി. അപ്പം ഡീസൽ അടിക്കണമല്ലോ. ആ വലത്ത് സൈഡിലുള്ള ഷെല്ലിൻ്റെ പെട്രോൾ പമ്പാണ് ഷെല്ല്. പക്ഷേ ഇവിടെ വില കൂടുതലാണ് കേട്ടോ. ആ ഇല്ലേ, ഷെൽ ഡീസൽ പ്രൈസ് ആണ് 88 രൂപ. 88 90 അത്ര ഇല്ലെന്ന് തോന്നുന്നു മറ്റേ പമ്പിൽ. ഇത് HP പെട്രോൾ പമ്പാണ്. നമുക്ക് HP കാർഡ് ഇല്ലാത്തതുകൊണ്ട് അടുത്ത, അതുകൊണ്ട് ഇത് ഇവിടെ BPCL ഒരു പുതിയ പമ്പ് തുടങ്ങിയതാണ്. നമുക്ക് BPCL കാർഡാണ് ഉള്ളത്. അവിടെ കയറിയേക്കാം. ആ പറയാം പറയാം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ആയാലും ഈ പമ്പ് ഓപ്പൺ ആയില്ലായിരുന്നു. അതുകൊണ്ട് മറ്റേ പമ്പിലെല്ലാം ഇത്രയും ഒരു സൗകര്യം ഇല്ലായിരുന്നു. ഡീസൽ അടിക്കാൻ വലിയ പാടായിരുന്നു. അപ്പോൾ ഇത് ഓപ്പൺ ആയതുകൊണ്ട് ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട്. ഒത്തിരി വണ്ടികൾ ഇതിലെ വരുന്നുണ്ട് ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട്, വിലക്കുറവായതുകൊണ്ട്. അതൊക്കെ ആയാലും വലിയ തിരക്കില്ല. 3 വണ്ടിയും അടുപ്പിച്ച് തന്നെ കയറ്റി കിട്ടും ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട്. അതെ, അവരവരുടെ വണ്ടി ഡീസൽ അടിക്കുന്നത് നോക്കി വയ്ക്കണം കേട്ടോ. ആ അത് മതി, നോക്കിക്കോണം. ഇവിടെ 88 രൂപ 23 പൈസ. അപ്പം ഇവിടുന്ന് നമ്മൾ അടിച്ചില്ലെങ്കിൽ പിന്നെ നമ്മുടെ തമിഴ്നാട്ടിൽ 95 രൂപ, ആന്ധ്രയിൽ 98 രൂപയും 99 രൂപയും ഒക്കെ ആന്ധ്രയും തെലുങ്കാനയൊക്കെ. ആന്ധ്രയിൽ അത്രയും വിലയല്ലേ? ആ പിന്നെ ഏറ്റവും കൂടുതൽ വില കൂടുതൽ ആന്ധ്രയിലും തെലുങ്കാനയിലും രാജസ്ഥാനിലും. 98 ഉം 99 ഉം അല്ല, മധ്യപ്രദേശിലോ? മധ്യപ്രദേശിൽ അത്ര ഇല്ല, 96 97 ഉണ്ട്. അപ്പം 3 വണ്ടി ഡീസൽ എല്ലാം അടിച്ചു. നമ്മൾ ഡീസൽ അടിച്ചു അന്നേരം തന്നെ ഇതേ ആന്ധ്രയിലേക്ക് കയറി. അതാ നമുക്ക് ഈ വഴി വരുന്നവർക്ക് ഡീസൽ അടിക്കാൻ വേണ്ടി മാത്രം വില കുറച്ച് ഡീസൽ അടിക്കാൻ വേണ്ടി ഇച്ചിരി കർണാടകയുണ്ട്, അത്രേ ഉള്ളൂ. അവിടെ 88 രൂപ ഡീസലിനും ഇവിടെ ഒരു 98 99 രൂപയും ആയിരിക്കും ആന്ധ്ര. അത്ര വ്യത്യാസമാണ്, തൊട്ടടുത്ത് തന്നെ. എന്താ ഉത്സവം തോന്നുന്നു കേട്ടോ. അവിടെല്ലാം ഒരുപാട് അലങ്കാരങ്ങളും ലൈറ്റുകളും ഒക്കെ ഉണ്ട്. ശരിക്കും ഇങ്ങനെ ഒരു കർണാടക ഇവിടെ ശാലം കയറി കിടക്കുന്നേ, ഈ റൂട്ടിലോട്ട് ഇന്ന വണ്ടിക്കാർക്ക് നല്ല ലോറിക്കാർക്ക് വില കുറച്ച് ഡീസൽ കിട്ടുമല്ലോ. കൃഷ്ണനും രാധയാണല്ലോ. ഉത്സവങ്ങളാണെന്ന് തോന്നുന്നു ഇവിടെ എല്ലാം, ഒരുപാട് സ്ഥലത്ത് കണ്ടു. അപ്പം ഇനിയും നമ്മളൊരു ആന്ധ്രയിൽ കൂടി ഒരു 1000 കിലോമീറ്റർ മുകളിൽ ഓടണം.
1000 kilometer മുകളിലുണ്ട് ആന്ധ്ര തന്നെ. അപ്പൊ നമ്മൾ ആന്ധ്രയിലായിരിക്കുമല്ലോ കൂടുതൽ ഓടുന്നത്? ഏറ്റവും കൂടുതൽ ആന്ധ്രയിലായിരിക്കും ഓടുന്നത്. എന്നാ പിന്നെ ചേട്ടായി കയറി കിടന്നു. അപ്പൊ നമുക്ക് ആന്ധ്രയിൽ കൂടെയുള്ള യാത്രയുടെ കാഴ്ചകളുമായിട്ട് നാളെ വീണ്ടും കാണാം.